നമസ്തേ. പ്രാർത്ഥനാം ഗായാമഹ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യോ നമഃ. അസ്മാകം ഷഷ്ഠ പാഠഃ ഭവതി രാഗസുധാരസ ഇതി. തത്ര ത്യാഗരാജസ്വാമിനം അധികൃത്യ ഏകാ കഥ വർണിതാ ഭവതി. പാഠസ്യ ആരംഭേ സാമജവരഗമന ഇതി കീർത്തനം അധികൃത്യ ഏകാ കഥ ഉക്ത. ഇദാനീം അനന്തരഭാഗം പശ്യാമഹ. കാലാന്തരെ ത്യാഗരാജസ്വാമിനഃ കീർത്തിഃ സർവത്ര പ്രസാരിതാ. ബഹവഃ സംഗീതപ്രണയിനഃ നാദോപാസകസ്യാസ്യ ശിഷ്യത്വം സ്വീകൃതവന്തഃ. തഞ്ചാവൂർ ദേശാധിപഃ ശരഭോജീ ച തസ്യ മഹത്വം കർണാകർണികയാ അശ്രുണോത്. സ ത്യാഗരാജസ്യ മൈത്രീം ഐച്ഛത്. വിജ്ഞാനസമ്പന്നോപി ത്യാഗരാജ നിർധനത്വാത് അതീവ ക്ലേശമനുഭവതി സ്മ. സ ഉഞ്ചവൃത്തിം കൃത്വാ ജീവിതം നിനായ. വൃത്താന്തമമും ശരഭോജി അജാനാത്. അതഃ ത്യാഗരാജം ദാരിദ്ര്യാദുദ്ധർത്തും രാജാ ഉപായമേകം സ്വീചകാര. ത്യാഗരാജ രാജപ്രശസ്തിപരാം കൃതിമേകാം വിരച്യ സമർപ്പയതി ചേത് പ്രഭൂതം ധനം തസ്മൈ പ്രദാതും രാജാ നിശ്ചികായ. ദൂതേനൈകേന തദിംഗിതം തസ്മൈ നിവേദയച്ച. ഇതുവരെ നമ്മൾ പഠിച്ച ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള അഗാധ പാണ്ഡിത്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ മാധുര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. കാലാന്തരേ, ഇങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ മുൻപ് പറഞ്ഞു എല്ലാവർക്കും അദ്ദേഹത്തെ അറിയില്ലായിരുന്നു, വളരെ കുറച്ച് പേരൊക്കെ അറിയുള്ളൂ. അപ്പോൾ അവർ അദ്ദേഹത്തെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് കാലാന്തരേ, അദ്ദേഹം കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം, ത്യാഗരാജസ്വാമിനഃ കീർത്തിഃ സർവത്ര പ്രസാരിത. അദ്ദേഹത്തിൻ്റെ കീർത്തി എല്ലായിടത്തും പ്രചരിക്കപ്പെട്ടു. ഇങ്ങനൊരു ത്യാഗരാജസ്വാമികൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളായി മാറി. ബഹവഃ സംഗീതപ്രണയിനഃ നാദോപാസകസ്യാസ്യ ശിഷ്യത്വം സ്വീകൃതവന്തഃ. അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം വളരെ വലിയ പണ്ഡിതന്മാരായ സംഗീത പണ്ഡിതന്മാരായിട്ട് മാറി. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി എന്നർത്ഥം. തഞ്ചാവൂർ ദേശാധിപഃ ശരഭോജീ ച തസ്യ മഹത്വം കർണാകർണികയാ അശ്രുണോത്. തഞ്ചാവൂർ ദേശാധിപനായിട്ടുള്ള ശരഭോജി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ത്യാഗരാജസ്വാമികളുടെ അറിവിനെ പറ്റിയിട്ടും സംഗീതത്തെ പറ്റിയിട്ടൊക്കെ കേട്ട് കർണാകർണികയെ അശ്രുണോത്. എങ്ങനെ കേട്ടത്? ചെവി ഒരാൾ പറഞ്ഞു, അങ്ങനെ വേറൊരാൾ പറഞ്ഞു 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 പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെവിയിലും എത്തി. അങ്ങനെ അദ്ദേഹം ഈ തഞ്ചാവൂർ ദേശാധിപനായിട്ടുള്ള ശരഭോജി അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട് അറിഞ്ഞു. സഹ ത്യാഗരാജസ്യ മൈത്രിയും ഐച്ഛത്. അദ്ദേഹത്തിന് ത്യാഗരാജസ്വാമിയെ കാണണമെന്നും ഒരു സുഹൃത് ബന്ധം സ്ഥാപിക്കണമെന്നും ഒക്കെ ആഗ്രഹം വന്നു. വിജ്ഞാനസമ്പന്നോപി ത്യാഗരാജ നിർധനത്വാത് അതീവ ക്ലേശം അനുഭവതി സ്മ. അദ്ദേഹം വലിയ പാട്ടുകാരനായിരുന്നു, പണ്ഡിതനായിരുന്നു, പ്രസിദ്ധനായിരുന്നു, ഇതൊക്കെ ആയിരുന്നു എങ്കിൽ പോലും നിർധനത്വാത്, വളരെ ദാരിദ്ര്യമായതുകൊണ്ട് ക്ലേശം അനുഭവതി സ്മ, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടി. അങ്ങനെയാണ് അദ്ദേഹം പാട്ട് പാടിയിരുന്നത്. പാട്ടൊക്കെ പാടി പ്രസിദ്ധനായിരുന്നെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. സ ഉഞ്ചവൃത്തിം കൃത്വാ ജീവിതം നിന്നായ. പെറുക്കി കിട്ടുന്ന ധാന്യങ്ങളൊക്കെ എടുത്ത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചിരുന്നത്. വൃത്താന്തമമും ശരഭോജി അജാനാത്.
ഈ കാര്യങ്ങളൊക്കെ ശരഭോജിയും അറിഞ്ഞു. ശരഭോജി എന്ന് പറഞ്ഞാൽ വലിയ രാജാവാണ് അല്ലേ, സാമ്പത്തികമായിട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്നയാളാണ്. അപ്പം അദ്ദേഹത്തിന് പക്ഷേ ഈ ത്യാഗരാജസ്വാമികളുമായിട്ട് ഒരു സുഹൃത് ബന്ധം വേണമെന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വളരെ സാമ്പത്തികമായിട്ട് ക്ലേശത അനുഭവിക്കണതാണെന്നും കൂടി അറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. അപ്പം എന്ത് ചെയ്തു? അതഹ, അതുകൊണ്ട് ത്യാഗരാജം ദാരിദ്ര്യാതുദ്ധർത്തും, ത്യാഗരാജസ്വാമികളുടെ ദാരിദ്ര്യത്തിൽ നിന്നും അദ്ദേഹത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ ഉപായമേകം സ്വീചകാര, ഒരു ഉപായം കണ്ടെത്തി. എന്താണ്? ത്യാഗരാജ രാജപ്രശസ്തിപരാം കൃതിമേകാം വിരച്യ സമർപ്പയതി ചേത് പ്രഭൂതം ധനം തസ്മൈ പ്രദാതും രാജ നിശ്ചികായ. ഒരു കാര്യം ചെയ്യട്ടെ, രാജപ്രശസ്തിപരാം, രാജാവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു കൃതി അദ്ദേഹം അദ്ദേഹം എന്തായാലും എഴുത്തുകാരനാണ്, പാട്ടുകാരനാണ്, അപ്പോൾ എന്നെ പറ്റിയിട്ടും ഒരു നല്ല പുകഴ്ത്തിയിട്ട് ഒരു കൃതി അങ്ങോട്ട് എഴുതട്ടെ. എന്നാലോ കൃതിമേകാം വിരച്യ, അത് എഴുതി എനിക്ക് സമർപ്പിച്ചാൽ പ്രഭൂതം ധനം തസ്മൈ പ്രദാതും, ഒരുപാട് ധനം, പ്രഭൂതം ധാരാളം ധാരാളം ധനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാം, പകരമായിട്ട് കൊടുക്കാമെന്ന് രാജാവ് നിശ്ചയിച്ചു. ദൂതേനൈകേന തതിങ്കിതം തസ്മൈ നിവേദയിച്ച, ഒരു ദൂതനെ വിട്ടിട്ട് ത്യാഗരാജസ്വാമികളുടെ അടുത്ത് പറയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ രാജാവ് തീരുമാനിച്ചിട്ടുണ്ട്, അപ്പം അങ്ങ് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ അങ്ങക്ക് തരും, അപ്പം ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ശരഭോജി ത്യാഗരാജസ്വാമികളെ അറിയിച്ചു. അപ്പം ഇനി എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. രാജനിർദ്ദേശം ശൃണ്വത ത്യാഗരാജസ്യ ഹൃദയാന്തരാളാത് കൃതിരേഖ നിർഗളിത നിധിചാലസുഖമാ സ സർവം വിസ്മൃത്യ കല്യാണിരാഗേണ അഗായത്. അപ്പോൾ രാജനിർദ്ദേശം ശൃണ്വത, രാജനിർദ്ദേശം കേട്ടപ്പോൾ ത്യാഗരാജസ്യ ഹൃദയാന്തരാളാത്, ത്യാഗരാജത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കൃതിരേഖ നിർഗളിത, അപ്പം തന്നെ ഒരു കൃതി അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. എന്താണത്? നിധിചാലസുഖമാ എന്നാണ് ആ കൃതി തുടങ്ങുന്നത്. സഹ സർവം വിസ്മൃത്യ, അദ്ദേഹം എല്ലാം വിസ്മരിച്ചിട്ട് എല്ലാം മറന്നുകൊണ്ട് കല്യാണിരാഗേണ കല്യാണി എന്ന് പറയുന്ന രാഗത്തിലാണ് അദ്ദേഹം അത് പാടിയത്. അപ്പം നമ്മൾ തുടക്കം പഠിച്ച പാട്ട് ഹിന്ദോളം എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പാടി ശരഭോജി രാജാവ് പറഞ്ഞപ്പോൾ അദ്ദേഹം പാടിയ ആ കീർത്തനം എന്ന് പറയുന്നത് നിധിചാല സുഖമായ എന്നാണ്, അത് കല്യാണി എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധനാർജനം ഉത ഈശ്വരഭജനം വാ കരണീയം നരസ്തവ ഉത ഹരിസ്തവോ വാ വരണീയ രേ മാനസ സത്യം വദ രമണീയം ഇത്യർത്ഥോപേതം തത് തെലുഗു ഭാഷാ നിബദ്ധം കീർത്തനം സ രാജ്ഞിയെ പ്രേഷിതവാൻ ഈശ്വരസേവനമേവ സർവസ്മാത് പരം ധനമിതി ത്യാഗരാജവചനം ശ്രുത്വ രാജാ ലജ്ജാ നമ്രമുഖോ ബഭൂവ. നിധിജാല സുഖമായെന്ന് പറയുന്ന ആ കീർത്തനം തെലുങ്കു ഭാഷയിലാണ് എഴുതിയിരുന്നത്. എന്നിട്ടത് രാജാവിന് അയച്ചു കൊടുത്തു. ഈശ്വര സേവനമേവ സർവസ്മാത് പരം ധനം, ഈശ്വരനെ സേവിക്കുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടു, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധനം എന്ന് ത്യാഗരാജസ്വാമികളുടെ വാക്കുകൾ കേട്ടിട്ട് രാജാ ലജ്ജ നമ്രമുഖോപഭൂവ, രാജാവ് വളരെ നാണിച്ചു തല താഴ്ത്തി നിന്നു. കാരണം എന്താണ്? രാജാവ് പറഞ്ഞത് എന്നെ പുകഴ്ത്തി പാടാനാണ് പറഞ്ഞത്, എന്നാൽ ഞാൻ പൈസ തരാം, അപ്പോൾ എനിക്കതൊന്നും വേണ്ട, ഞാൻ ഈശ്വരനെ സേവിച്ചുകൊള്ളാം, ഈശ്വരനെ സേവിക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം, എനിക്ക് ആ ധനം മതി എന്ന് ത്യാഗരാജസ്വാമികൾ പറഞ്ഞു. ആ അത് സംസ്കൃതത്തിലാണ് നമുക്കിപ്പോൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ധനാർജനം ഉദ ഈശ്വരഭജനം വാ കരണീയം, ധനമാർജിക്കുകയാണോ അതോ ഈശ്വരനെ ഭജിക്കലാണോ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് പൈസ സമ്പാദിക്കൽ, അതാണോ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതോ ഈശ്വരനെ ഭജിക്കുക എന്നതാണോ നമ്മളുടെ ലക്ഷ്യം? അതാണ് അവിടെ ചോദ്യം. നരസ്തവ ഉത ഹരിസ്തവോ വാ വരണീയ, ഒരു നരനെ ഒരു മനുഷ്യനെ സ്തുതിക്കുന്നതാണോ, അതോ ഹരി, ഹരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിഷ്ണു ഭഗവാൻ, അദ്ദേഹത്തെ സ്തുതിക്കുന്നതാണോ വരണീയ ഏറ്റവും നല്ലത്? രേ മാനസ സത്യം വദ രമണീയം, അല്ലയോ മാനസ, അല്ലയോ മഹാത്മാവേ,
രമണീയം സത്യം വത രമണീയമായിട്ടുള്ള സത്യം പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. ഈശ്വരനോടുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഓരോ മനുഷ്യരോടും, ശരഭോജി ഉൾപ്പെടുന്ന ഓരോ മനുഷ്യരോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെ ധനാർജ്ജനമല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ ഒരു മനുഷ്യനെ സ്തുതിച്ച് കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട, ഞാൻ ഈശ്വരൻ ഹരിയെ ഭജിച്ചുകൊള്ളാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത് കേട്ടിട്ടാണ് ആ രാജാവ് നാണിച്ച് തല താഴ്ത്തി നിന്നത് എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി കൂടുതൽ കൂടുതലായിട്ടാണ് വരുന്നത് അല്ലേ. കാരണം പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അടുത്തൊരു ഭാഗം കൂടി ഉള്ളൂ, അത് അടുത്തൊരു ഇൻസിഡൻ്റ് ആണ്, നമുക്ക് നോക്കാം. കഥാചിത് ഷഡ്കാല ഗോവിന്ദമാരാർ ഇതി പ്രഖ്യാത കേരളീയ സംഗീതജ്ഞ ത്യാഗരാജം ദ്രഷ്ടും തം അഭ്യഗ ഷഡ്കാലേഷു ഗാതും ഗോവിന്ദമാരാർ മഹാഭാഗസ്യ വൈഭവം പുരത്തോ ദൃഷ്ടുവ സഹ വിസ്മിതസ്തിമിതോഭൂത് സ തദൈവ യന്തരോ മഹാനുഭാവുലു ഇതി ശ്രീരാഗവിശിഷ്ടേന കീർത്തനേന തം അഭ്യർച്ചയത് ത്യാഗരാജ പഞ്ചരത്ന കീർത്തനേഷു കീർത്തനമിതം പശ്ചാത് നിതരാം പ്രസിദ്ധിമവാപ. കഥാചിത് ഷഡ്കാല ഗോവിന്ദമാരാർ ഇതി പ്രഖ്യാത കേരളീയ സംഗീതജ്ഞ ത്യാഗരാജം ദൃഷ്ടും തം അഭ്യഗച്ഛത്. അപ്പം ഇദ്ദേഹം വളരെ പ്രസിദ്ധനായി, ത്യാഗരാജസ്വാമികൾ വളരെ പ്രസിദ്ധനായി. അങ്ങനെ ഒരിക്കൽ കഥാചിത് ഒരിക്കൽ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്നയാള് മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്നു, കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള സംഗീതജ്ഞനായിട്ടുള്ള ഈ ഷഡ്കാല ഗോവിന്ദമാരാർ ത്യാഗരാജസ്വാമികളെ കാണുവാനായിട്ട് ചെന്നു. ഷഡ്കാലേഷു ഗാതും ഗോവിന്ദമാരാർ മഹാഭാഗസ്യ വൈഭവം പുറത്തോ ദൃഷ്ടുവ ആറു കാലങ്ങളിലും പാടുവാനുള്ള ഗോവിന്ദമാരാരുടെ ആ വൈഭവം പുറത്തോ ദൃഷ്ട മുന്നിൽ കണ്ടു. അദ്ദേഹം വന്നു, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടും അല്ലേ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആറു കാലങ്ങളിലും പാടാൻ, അതുകൊണ്ടാണ് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന പേര്. ആറു കാലങ്ങളിലും പാടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധിയും അല്ലെങ്കിൽ കഴിവും. അപ്പോൾ ആ അത് മുന്നിൽ കണ്ടിട്ട് സഹ വിസ്മിതസ്തിമിതോഭൂത വിസ്മയം കൊണ്ട് ഇങ്ങനെ ഞെട്ടി തരിച്ചു നിന്നുപോയി എന്ന് പറയില്ലേ, അതുപോലെ ത്യാഗരാജസ്വാമികൾ ഞെട്ടിപ്പോയി, വളരെ അത്ഭുതം പെട്ടുപോയി. സഹ തദൈവ അപ്പോൾ തന്നെ, തദൈവ അപ്പോൾ തന്നെ എന്നർത്ഥം, അപ്പോൾ തന്നെ ഒരു പാട്ട് പാടി. ഏതാണ്? എന്തരോ മഹാനുഭാവലു, അതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്തരോ മഹാനുഭാവുലു, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതി ശ്രീരാഗവിശിഷ്ടേന കീർത്തനേന, ഇത് ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കീർത്തനം തം അഭ്യർച്ചയ, അദ്ദേഹത്തെ ആ പാട്ടുപാടി പൂജിച്ചു, അർച്ചയ ചെയ്തു എന്ന് പറഞ്ഞാൽ പൂജിച്ചു എന്നർത്ഥം, അല്ലെങ്കിൽ ബഹുമാനിച്ചു. ത്യാഗരാജ പഞ്ചരത്ന കീർത്തനേഷു കീർത്തനമിതം പശ്ചാത് നിതരാം പ്രസിദ്ധിമവാപ. ത്യാഗരാജ പഞ്ചരത്നം എന്ന് പറയുന്ന ഒരു ഒരു രീതിയുണ്ട്, അത് കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഞ്ച് കീർത്തനങ്ങളാണുള്ളത്. ആ അഞ്ച് കീർത്തനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമാണ് ഈ എന്തരോ മഹാനുഭാവലു എന്ന് പറയുന്ന ശ്രീരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മൂന്ന് രാഗങ്ങൾ നമ്മളിവിടെ പഠിച്ചു, ഒന്ന് ഹിന്ദോളം, രണ്ടാമത് കല്യാണി, ഇപ്പോൾ ശ്രീരാഗം. അങ്ങനെ മൂന്ന് രാഗങ്ങളെ പറ്റിയിട്ട് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് രാഗം, എന്താണ് കീർത്തനം, എന്താണ് താളം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഓരോ രാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്, രാഗത്തിൽ അതെങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും ഇതും കൂടിയും മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതുക. ഇതിൽ നിന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് സ്വയമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. പദച്ഛേദം നമുക്കൊന്ന് നോക്കാം. കൃഷഗാത്രോപി കൃഷഗാത്രഹ പ്ലസ് അപി, കൃഷഗാത്രോപി കൃഷഗാത്രഹ പ്ലസ് അപി, പ്രതിഭചന്ദ്ര ഇവ പ്രതിഭചന്ദ്രഹ പ്ലസ് ഇവ, പ്രതിഭചന്ദ്ര ഇവ പ്രതിഭചന്ദ്രഹ പ്ലസ് ഇവ, കേയം കാ പ്ലസ് ഇയം, കേയം കാ പ്ലസ് ഇയം, തേനൈവ തേന പ്ലസ് ഏവ, തേനൈവ തേന പ്ലസ് ഏവ, തേഷ്വന്യതമഃ തേഷു പ്ലസ് അന്യതമഃ, തേഷ്വന്യതമഃ തേഷു പ്ലസ് അന്യതമഃ, സംസ്കൃതകൃതിരേവാത്രാലപിത സംസ്കൃതകൃതി പ്ലസ് ഏവ പ്ലസ് അത്ര പ്ലസ് ആലപിത,
സംസ്കൃതകൃതി രേവാത്ര അലപിത, സംസ്കൃതകൃതി ഏവ അത്ര അലപിത. നാദോപാസകസ്യ അസ്യ, നാദോപാസകസ്യ പ്ലസ് അസ്യ, നാദോപാസകസ്യ അസ്യ, നാദോപാസകസ്യ പ്ലസ് അസ്യ. വിജ്ഞാനസമ്പന്നോപി, വിജ്ഞാനസമ്പന്നഃ പ്ലസ് അപി, വിജ്ഞാനസമ്പന്നോപി, വിജ്ഞാനസമ്പന്നഃ പ്ലസ് അപി. ദാരിദ്ര്യാദുദ്ധർത്തും, ദാരിദ്ര്യാത് പ്ലസ് ഉദ്ധർത്തും, ദാരിദ്ര്യാദുദ്ധർത്തും, ദാരിദ്ര്യാത് പ്ലസ് ഉദ്ധർത്തും. ന്യവേദയച്ച, ന്യവേദയത് പ്ലസ് ച, ന്യവേദയച്ച, ന്യവേദയത് പ്ലസ് ച. അപ്പോൾ ഈ പദച്ഛേദവും കൂടിയും എഴുതി വയ്ക്കുക. പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.